ഹായ് ഹലോ, മൗനരാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മൗനരാഗത്തിൽ അമ്മയും കുഞ്ഞുമൊക്കെ സുഖമായിട്ട് ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക, പക്ഷേ കല്യാണി അലട്ടുന്ന ഒരു സങ്കടമുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു സങ്കടം കാണിച്ചുകൊണ്ട് തന്നെയാണ് അവസാനിപ്പിച്ചത്. ആ ഒരു സങ്കടം എന്താണ്, അല്ലെങ്കിൽ കഥയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കല്യാണി ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തനിക്ക് ശബ്ദമില്ല എന്നുള്ളതാണ്. കുഞ്ഞ് കരയുമ്പോൾ താനൊഴികെ ബാക്കി എല്ലാവരും ആ കുഞ്ഞിനെ എടുത്ത് താരാട്ട് പാടുന്നു, മോനെ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുന്നു. കുഞ്ഞിൻ്റെ കരച്ചിലടക്കാൻ തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരമ്മ എന്ന നിലയിൽ പാല് കൊടുക്കുന്നു എന്നൊക്കെ അല്ലാതെ ആ കുഞ്ഞിൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും തൻ്റെ വായ കൊണ്ട് ഉച്ചരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം, ഒരു അമ്മയെ സംബന്ധിച്ച് അതൊരു വലിയ സങ്കടം തന്നെയാണ്. അതാണ് കല്യാണി അലട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്നലെ കുഞ്ഞ് കരയുമ്പോൾ കിരൺ എടുത്ത് പാട്ട് പാടുന്നുണ്ട്, അപ്പോഴൊക്കെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് കല്യാണിയുടെ അമ്മ വന്ന് എടുത്ത് താരാട്ടൊക്കെ പാടുകയാണ്. ആ ഒരു താരാട്ട് പാട്ടിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിന് അവന് അമ്മയുടെ ശബ്ദം കേൾക്കണമെന്ന് കുഞ്ഞിനും ആഗ്രഹം ഉണ്ടാവും. ഏതൊരു കുഞ്ഞും ഒച്ച വെച്ച് കരയുമ്പോൾ അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ അമ്മയുടെ താരാട്ടിൽ ആ കുഞ്ഞ് ഉറങ്ങും, അല്ലെങ്കിൽ ആ ഒരു കരച്ചിലിന് ശമനം വരും. അപ്പോൾ ഇത് തനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ശരിക്കും കല്യാണിയെ പിടിച്ച് ആകെ അങ്ങ് ഉലച്ചു കളഞ്ഞ ഒരവസ്ഥയാണ്. അങ്ങനെ കരച്ചിൽ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ കിരൺ മനസ്സിലാവുന്നുണ്ട് അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അവൾ എന്തോ വേദനിക്കുന്നുണ്ട് എന്ന് പലതവണ ചോദിച്ചിട്ടും കല്യാണി അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അതിനുശേഷം വീണ്ടും കല്യാണി ആ കുഞ്ഞിനെ അമ്മ പാടി ഉറക്കുന്നത് നോക്കി നിന്ന് കരയാം. അപ്പോൾ ഇതെല്ലാം കിരൺ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞിൻ്റെ കരച്ചിൽ മാറിക്കഴിഞ്ഞാൽ അമ്മ കൊടുത്തിട്ട് പോകുമ്പോൾ കല്യാണി ഇങ്ങനെ ഒച്ചയെടുക്കാൻ ശ്രമിക്കുകയാണ്, തൻ്റെ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി ഒച്ചയെടുക്കാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുക, പക്ഷെ പറ്റുന്നില്ല. ചെറിയ ചെറിയ ശബ്ദങ്ങൾ വരുന്നുണ്ട്, കരയുമ്പോൾ പോലും ചെറിയ ശബ്ദങ്ങൾ ഇടയ്ക്ക് ആ കരച്ചിലിനിടയിൽ വരുന്നുണ്ട്. അപ്പോൾ കല്യാണി ആഞ്ഞാഞ്ഞ് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. വീണ്ടും അമ്മ ഉറക്കിയൊക്കെ കൊടുക്കുന്നു. കല്യാണിയോട് എത്രയൊക്കെ ചോദിച്ചിട്ടും കിരണിനോട് ചോദിച്ചിട്ടും കല്യാണി പറയുന്നില്ല. ഒടുവിൽ കിരൺ രാവിലെ എഴുന്നേറ്റിട്ട് മനസ്സിലാക്കുകയാണ് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇവൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടിരിക്കുക, രാവിലെ എഴുന്നേക്കേണ്ടവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുക. സോണിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോണിയും പറഞ്ഞു അവളെ ഇനി ആരെങ്കിലും വിഷമിപ്പിച്ചോ, എന്താ ഏട്ടൻ എന്തായാലും അവളെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊക്കെ പറയാം. അവളെ അങ്ങനെ വിളിച്ച് എഴുന്നിപ്പിക്കുമ്പോൾ അവൾക്ക് നല്ല ചൂടൊക്കെ ഉണ്ട്, അതിൻ്റെ ഭയങ്കര ക്ഷീണമുണ്ട്, ഉറങ്ങാത്തതിൻ്റെ ക്ഷീണവും സങ്കടവും എല്ലാം കൂടി. രാവിലെയും എന്തായാലും ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് കുഞ്ഞു കരയുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് ശ്രമിക്കുന്നത്, പക്ഷെ പറ്റുന്നില്ല. അമ്മ തന്നെ വന്നെടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, കല്യാണി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ആ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഹൈലി അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നതിലേക്ക് വരും. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കാരണം അത് സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം കല്യാണിക്ക് ശബ്ദം കിട്ടുന്നതിലേക്കാണ് പോകുന്നത്. അതായത് ഓപ്പറേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ശബ്ദം കിട്ടുന്നതിലേക്കൊക്കെയാണ് പോകുന്നത്. ഇതൊക്കെ കണ്ട് അസൂയ മൂത്ത് ഭ്രാന്താകുന്ന കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ടല്ലോ കഥയിൽ. പ്രകാശനായാലും അതേപോലെ തന്നെ നമ്മുടെ സരയുമൊക്കെ ആയാലും തനി അവൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നു, തങ്ങൾക്കൊന്നും ഇത് കിട്ടുന്നില്ല എന്നുള്ളൊരു ലെവലിലേക്കൊക്കെയാണ് പോകുന്നത്. രൂപയെ സംബന്ധിച്ചും രൂപയ്ക്കും ഭയങ്കര സന്തോഷം തോന്നും. എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു നിമിഷങ്ങളിലേക്കാണ് ഇനി കഥ പോകുന്നത്. പ്രേക്ഷകരും കാത്തിരുന്ന ആ ഒരു ഇതിലേക്ക് നമ്മുടെ ഉമ്മപ്പെണ്ണിന് സംസാരശേഷി കിട്ടുന്ന, അല്ലെങ്കിൽ അവൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പറയാനുള്ളതൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ച് ആ കുഞ്ഞിനോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് പറയാൻ ബാക്കിയുണ്ട്. അത് അവളുടെ മൗനം കൊണ്ട് അവൾ ഇത്രയും കാലം സംസാരിച്ചെങ്കിൽ ഇനി ആ ഒരു ശബ്ദത്തിലൂടെ സംസാരിക്കുന്ന ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരിക്കുക, ആ ഒരു മൊമെൻറ്റിലേക്കൊക്കെയാണ് പോകുന്നത്. നമുക്ക് പ്രമോ വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു ഇതുണ്ട്, അതായത് കല്യാണിക്ക് ആ ഒരു ശബ്ദം തിരിച്ച് കിട്ടുന്നതിലേക്ക് ആ ഒരു വേദന കല്യാണി എത്രമാത്രം ഉള്ളിലുണ്ട്, കല്യാണിയുടെ ഭഗവാൻ തന്നെ അത് കൊടുക്കുമെന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് പ്രമോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൊക്കെയാണ് കഥ പോകുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. നാളെ കാണാം, അതുവരെ ബൈ.